ഞാൻ നേരത്തെ മങ്കടിയും പെരിന്തൽമണ്ണയുടെ കൂടെ ഷംസുദ്ദീന്റെ നാടുകൂടിയായ തിരൂർ പറയാൻ വിട്ടുപോയി. ആ തിരൂർ കൂടി പറയുന്നു. മങ്കടിയും പെരിന്തൽമണ്ണയും തിരൂരും മാത്രമല്ല, കഴിഞ്ഞ തവണ ലീഗ് ജയിച്ച പല സീറ്റുകളിലും ഞങ്ങൾ ഇത്തവണ ജയിക്കും. പക്ഷെ അവിടെ റിയാസ് ഒന്ന് വ്യക്തത വരുത്തി പോയാൽ നന്നായിരിക്കും, കാരണം ഈ പറഞ്ഞതൊക്കെ കുറച്ച് ടൈറ്റ് ഫൈറ്റ് എൽ ഡി എഫും യു ഡി എഫും വിശേഷ ലീഗുമായി നടക്കുന്നതാണ്. പക്ഷെ പിന്നെയുള്ളതൊക്കെ ഈ വള്ളിക്കുന്ന് അല്ലെങ്കിൽ മലപ്പുറം വേങ്ങര ഇങ്ങനത്തെ മണ്ഡലങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ? യഥാർത്ഥത്തിൽ അതെ, ഞാൻ തീർച്ചയായും ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. വളരെ പ്രസക്തമായ ചോദ്യമാണത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 6 മാസം മുമ്പ്, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം 6-7 മാസം മുമ്പാണല്ലോ ശ്രീ അയ്യപ്പദാസ് സി പി എമ്മിന്റെ പ്രതിനിധിയെ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതുപോലെ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു 6-7 മാസം മുമ്പ് കുറ്റിപ്പുറം നിങ്ങൾ ജയിക്കുമോ എന്ന് ചോദ്യം ചോദിക്കില്ലേ? ഇനി കുറ്റിപ്പുറം ഞങ്ങൾ അന്ന് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് പ്രതിനിധിയായി ചർച്ച പങ്കെടുക്കുന്ന ആൾ എന്താ പറയുക? എന്നെ ഒന്നെങ്കിൽ മനോനില തകരാറായതിന് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പറഞ്ഞേക്കണമെന്നാണ്. പക്ഷേ 7 മാസം കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി, ശ്രീ ഷംസുദ്ദീൻ തന്നെ പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറയാം. രാഷ്ട്രീയ സാഹചര്യം കുറ്റിപ്പുറം, മങ്കട, തിരൂര്, പെരിന്തൽമണ്ണ, പൊന്നാനിയായാലും കൂട്ടിയിട്ടില്ല, ഇത് 4 വിജയിച്ചു. അത് രാഷ്ട്രീയ സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ്. ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഒരു ജലീൽ കാരണമല്ല ആ മണ്ഡലം ആകെ ജയിച്ചത്, രാഷ്ട്രീയ സാഹചര്യമാണ്. രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭാഗമാണ് ജലീലും ജലീൽ ലീഗ് വിട്ടതും. 2006 രാഷ്ട്രീയ സാഹചര്യം ലീഗ് വിരുദ്ധ രാഷ്ട്രീയം. ലീഗ് വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെതിരുള്ള വികാരമല്ല, മുസ്ലിം ലീഗ് നേതാക്കന്മാർ സന്ധി ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ ഇന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു പത്രസമ്മേളനത്തിന്റെ ചില പ്രധാന പോയിന്റ് ഞാൻ കണ്ടു. ആ പോയിന്റ് എന്താ അറിയോ? ഇതുവരെയും ബി ജെ പിയും ലീഗും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെതിരെ ഞങ്ങളൊക്കെ ശക്തമായി പറഞ്ഞത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പോയിന്റാണ്. അതെന്താ വെച്ചാൽ മഞ്ചേശ്വരം എം എൽ എയുടെ തട്ടിപ്പിനെതിരെയാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശബ്ദിച്ചത്. ഇത്രയും ദിവസം ശബ്ദിക്കാത്തതിന് ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചു. നാടാകെ ചർച്ചയായി. ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഈ ചർച്ച വന്നു. ബി ജെ പി വോട്ടർമാർക്കിടയിൽ ഇത് പ്രശ്നമായി. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യും, ഇന്ന് അദ്ദേഹം അത് പറയുക. തിരിച്ചു നോക്കൂ, വി മുരളീധരന്റെ രാജി ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഡി വൈ എഫ് ഐ ആവശ്യപ്പെട്ട് സമരം നടത്തി. കാരണമുണ്ട്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം, ഇ ഡി പ്രോസിക്യൂട്ടർ മാറ്റിയത്, നയതന്ത്ര പാക്കേജ് അല്ല എന്ന് തുടർച്ചയായി പറയുന്നത്, മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇന്ന് വരെ വി മുരളീധരന്റെ രാജി പോയിട്ട് വി മുരളീധരനെതിരെ ഒന്ന് മിണ്ടിയിട്ടുണ്ടോ? കെ ടി ജലീലിനെതിരെ മുസ്ലിം ലീഗ് ഈ 1-2 മാസം നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന് അവർ ചെലവഴിച്ച ഊർജത്തിന്റെ ലക്ഷത്തിൽ ഒന്നെങ്കിലും വി മുരളീധരന്റെ രാജിക്കെതിരെയോ വി മുരളീധരനെതിരെയോ വി മുരളീധരന്റെ രാജിക്ക് വേണ്ടിയോ മുസ്ലിം ലീഗ് ചെലവഴിച്ചിട്ടുണ്ടോ? ഇത് മാത്രമാണ് പ്രശ്നം. വി മുരളീധരൻ പഴയ മുസ്ലിം ലീഗുകാരനല്ല. ശ്രീ ഷംസുദ്ദീനെ പോലെ യൂത്ത് ലീഗിൽ ജലീൽ സഹപ്രവർത്തകനായതുപോലെ ശ്രീ വി മുരളീധരൻ മുസ്ലിം ലീഗിന്റെ പഴയ സഹപ്രവർത്തകനല്ല. അതുകൊണ്ട് വി മുരളീധരനെ വെറുതെ വിടാൻ വേണ്ടി പാടുണ്ടോ? വി മുരളീധരൻ ആരാണോ? വി മുരളീധരൻ ബി ജെ പിയുടെ നേതാവിനോടപ്പുറത്തേക്ക് കേരളത്തിൽ നിന്നുമുള്ള ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. അപ്പോ ഇതൊക്കെ ലീഗിന്റെ അണികൾ മനസ്സിലാക്കുന്നുണ്ട്. ലീഗിന്റെ അണികൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങോട്ടേക്ക് വന്നത്? അത് ലീഗിന്റെ ആഭ്യന്തര പ്രശ്നമാണ്, മുസ്ലിം ലീഗാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന് എം എൽ എ ഒരാളോട് തിങ്കളാഴ്ച എം എൽ എ ആണെങ്കിൽ ചൊവ്വാഴ്ച എം എൽ എ സ്ഥാനം രാജിവെച്ച് ലോക്സഭയിൽ പോകാൻ പറയുക, ബുധനാഴ്ച തിരിച്ച് കേരളത്തിലേക്ക് വരാൻ പറയുക, അതൊക്കെ തീരുമാനിക്കാനുള്ള പരിപൂർണ ജനാധിപത്യ അവകാശം മുസ്ലിം ലീഗിനുണ്ട്. എന്നാൽ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവർക്കുണ്ട്, ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. അത് തന്നെയാണ് ട്രെൻഡ്. ഇപ്പൊ നോക്കൂ, ഈ വിഷയത്തില് ജലീലിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന മുസ്ലിം ലീഗ് ഒക്കെ കൂടി ഇപ്പൊ ഈ മന്ത്രിസഭയിലെ ഒരു അംഗത്തെ സംരക്ഷിക്കാൻ വരുന്നത് പോലെ വെള്ളം കുടിക്കല്ലേ? സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതുപോലെയാണ് ഇപ്പൊ മുസ്ലിം ലീഗുകാർ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നത്.